Kendra Sahamandri V. Murli Dren, Endoka Viduai Terangan Village Barindu. Pande Enbadigalim Tonurulimoke, Malayala Sinmail, Mandri Mari Avadri Pikinu, Tigachum Hasi Varamayru. Mandan Maraya, Urakam Tungilaya, Anju Vaisaki Prayojan Milata, Vadurnal Viverek Matram Barina Kalavatrangalayru, Kurdel. Malayala Sinmail, Rashtriya Karim, Mandri Mari Mella Manganayru. And the Krishna Gutin Irem, Innocent in Duranga, Adulia Naranmar. ഈ പൊട്ടന്മാരായ മന്ത്രിമാരെ അവതരിപ്പിച്ച് കേരളത്തെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ വി മുരളീധരൻ ആ കഥാപാത്രങ്ങളുടെ നിലവാരത്തിൽ എത്തി എന്ന് പറയാതെ വയ്യ. ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ വിഷയങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാതെ താങ്കൾ വെറും ഒരു കൃഷ്ണൻകുട്ടി നായർ കഥാപാത്രമായി ഹാസ്യവൽക്കരിക്കുന്നു താങ്കളുടെ ഈ പദവിയെ. താങ്കൾ രാജിവെക്കണമെന്നോ തിരിച്ചുപോയി വീണ്ടും ശാഖയിൽ പോയി ദണ്ഡ് പരിശീലനം നടത്തണമെന്നോ അഭിപ്രായമില്ല. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. മിനിമം വാ തുറക്കാതിരിക്കണം. ഇത് താങ്കളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് താങ്കൾ ഇങ്ങനെ കോമാളി കളിക്കുമ്പോൾ കേന്ദ്രത്തിലുള്ള മറ്റു മന്ത്രിമാരുടെ നിലവാരവും താങ്കളെ വെച്ച് അളക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുമെന്നതുകൊണ്ട് മാത്രമാണ്. കേന്ദ്രം കേരളത്തിന് അർഹതപ്പെട്ട മണ്ണെണ്ണ വിഹിതം തരുന്നുണ്ടെന്നും കേരളം ആ വിഹിതം വാങ്ങാതിരിക്കുന്നുവെന്നുമാണ് പുതിയ ആരോപണം. ഇത്തരത്തിലുള്ള ഗുണ്ടടിച്ച് ഇന്ധനവില വർധനവിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുവാനാണ് മുരളീധരൻ ശ്രമിക്കുന്നത്. സിൽവർ ലൈനെതിരെ വീടുകൾ കയറി പ്രചാരണം നടത്തുകയാണ് ഈ കേന്ദ്ര സഹമന്ത്രി. എന്നാൽ അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിൽ ബി ജെ പി മലക്കം പറഞ്ഞതിന് സാക്ഷ്യമായി അവരുടെ തന്നെ മുഖപത്രമുണ്ട്. സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി നൽകിയില്ലെന്നും കേന്ദ്രം പദ്ധതിക്കെതിരാണെന്നും കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ളവരുടെ നുണ പ്രചാരണങ്ങൾക്ക് മറുപടിയാണ് 2019 ഡിസംബർ 18 ജന്മഭൂമി പത്രം. പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചുവെന്ന തലക്കെട്ടിൽ നൽകിയ വാർത്തയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയതായി വ്യക്തമാക്കുന്നു. അതോടൊപ്പം പദ്ധതി വന്നാലുണ്ടാകുന്ന നേട്ടങ്ങളും പത്രം അക്കമിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. നിക്ഷേപ സമാഹരണവുമായി മുന്നോട്ടു പോകാൻ കേരള റെയിൽ വികസന കോർപ്പറേഷന് അനുമതി നൽകിയെന്നും ഒന്നാം പേജിൽ സൂപ്പർ ലീഡായി നൽകിയ വാർത്തയിലുണ്ട്. ഇന്ത്യൻ റെയിൽവേയും സംസ്ഥാന സർക്കാരും ചേർന്ന് രൂപീകരിച്ച KRDCL പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ അന്തിമാനുമതി വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ലഭിക്കും. 600,000 തൊഴിലവസരം ലഭിക്കുമെന്നും പദ്ധതി പൂർത്തിയാകുമ്പോൾ 11,000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും വാർത്തയിൽ വിശദമായുണ്ട്. പദ്ധതി 100% പരിസ്ഥിതി സൗഹൃദമാക്കുവാൻ IIM അഹമ്മദാബാദുമായി ധാരണാപത്രം ഒപ്പിടും. ഹരിത നിർമ്മാണ വ്യവസ്ഥ പാലിച്ചാകും സ്റ്റേഷൻ നിർമ്മാണം. പദ്ധതിയുടെ അന്തിമ അനുമതി വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ലഭിക്കുമെന്നും BJP പത്രം വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടില്ലെന്ന മട്ടിൽ കുത്തിത്തിരിപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ കേന്ദ്ര സഹമന്ത്രിയും അവരുടെ പരിവാരങ്ങളും നടത്തുന്ന നീക്കങ്ങൾ ഫെഡറൽ തത്വത്തിന് എതിരാണ്. കേരളത്തിന് വേണ്ടി നയാ പൈസയുടെ ഗുണം മുരളീധരനെ കൊണ്ടില്ല. തീർത്തും വില കുറഞ്ഞ സമീപനങ്ങളാണ് കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്രം തത്വത്തിൽ അംഗീകാരം നൽകിയ പദ്ധതിക്ക് എതിരാണ് ഈ കേന്ദ്ര സഹമന്ത്രി. എന്താണ് ഇതുകൊണ്ട് ഇയാൾ അർത്ഥമാക്കുന്നത്? രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ ഇന്നും വർധനവുണ്ടായിട്ടുണ്ട്. പെട്രോൾ ലിറ്ററിന് 44 പൈസയും ഡീസലിന് 42 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. രണ്ടാഴ്ചക്കിടെ പെട്രോളിന് വർദ്ധിച്ചത് 10 രൂപയും ഡീസലിന് 9 രൂപയുമാണ്. ഇതിവിടെയൊന്നും നിൽക്കാൻ പോകുന്നില്ല. ഏതാണ്ട് 20 രൂപ ചില്ലറ വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ പെട്രോളിയം കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ വില വർധനവിന്റെ ഫലമായി ലാഭത്തിലുണ്ടായ കുറവ് നികത്താനാവൂന്നാണ് അവരുടെ ചില വക്താക്കൾ പറയുന്നത്. ഇതാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്നലെ പറയാതെ പറഞ്ഞു വെച്ചത്. അന്തർദേശീയ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ വർധനവിന്റെ തോതിൽ ഇന്ത്യയിലെ വില വർദ്ധിച്ചിട്ടില്ല എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞില്ല എന്നതിന് വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. കേന്ദ്രമന്ത്രി മുരളീധരന്റെ ആവശ്യം സംസ്ഥാനം നികുതി കുറയ്ക്കണമെന്നാണ്. അതിന് സംസ്ഥാനം ഇതുവരെ നികുതി കൂട്ടിയിട്ടില്ല എന്ന് ഈ കേന്ദ്രമന്ത്രിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്ന്.